بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم علمنا ما ينفعنا وانفعنا بما علمتنا، رب زدنا علما. اللهم لا سهل إلا ما جعلته سهلا، وأنت تجعل الحزن إذا شئت سهلا. قال المصنف أبو جعفر الطحاوي رحمة الله عليه: ونحب أصحاب رسول الله صلى الله عليه وسلم، ولا نفرط في حب أحد منهم، ولا نتبرأ من أحد منهم، ونبغض من يبغضهم، وبغير الخير يذكرهم، ولا نذكرهم إلا بخير. وحبهم دين وإيمان وإحسان، وبغضهم كفر ونفاق وطغيان. ونثبت الخلافة بعد رسول الله صلى الله عليه وسلم أولا لأبي بكر الصديق تفضيلا له وتقديما على جميع الأمة، ثم لعمر بن الخطاب رضي الله عنه، ثم لعثمان، ثم لعلي بن أبي طالب، وهم الخلفاء الراشدون والأئمة المهتدون. وأن العشرة الذين سماهم رسول الله صلى الله عليه وسلم وبشرهم بالجنة، نشهد لهم بالجنة على ما شهد لهم رسول الله صلى الله عليه وسلم وقوله الحق، وهم أبو بكر وعمر وعثمان وعلي وطلحة والزبير وسعد وسعيد وعبد الرحمن بن عوف وأبو عبيدة الجراح، وهو أمين هذه الأمة رضي الله عنهم أجمعين. ومن أحسن القول في أصحاب رسول الله صلى الله عليه وسلم وأزواجه الطاهرات من كل دنس، وذرياته المقدسين من كل نجس، فقد برئ من النفاق. بمر يا سهودري ماري، السلام عليكم ورحمة الله. كيجا درسل إيمان ماي بندى بطا كايرين لانا نمال پڑشو ونڈرين ده إنن أهل سنة والجماعة تند أخيدة باغ ماي شد قرآن لهم حديث لهم نمود كالفكة بطيطو الله പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇമാം അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രതിപാദിക്കുന്നത്. വനുഹിബ്ബു അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഈ ദീനിന്റെ ആദിമ തലമുറയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം, അവരായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഈ സത്യദീനിനെ മാനവരാശിക്കാകമാനം എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചത്. അവരില്ലായിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായികളായി അവർ വർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ നമ്മൾക്കൊന്നും ഇസ്ലാം ദീൻ ഉൾക്കൊള്ളുവാനോ പുലുകുവാനോ സാധിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്ത് നിന്ന് അവിടുത്തെ ഉച്ഛ്വാസ നിശ്വാസങ്ങളാ വാഹിച്ചെടുത്ത് സമൂഹത്തിനെത്തിച്ചു കൊടുത്തത് ഈ സഹാബിമാരായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിന്റെ യഥാർത്ഥ തഫ്സീറും തഅ്‌വീലും മനസ്സിലാക്കുകയും അത് ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്തത് സഹാബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കി ജീവിക്കുകയും ആ മാതൃക അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബിമാരാണ്. അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക എന്നത് ഈ ദീനിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നമുക്കുമിടയിലുള്ള കണ്ണിയാണ് അവരെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ സത്യസന്ധത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ നമ്മൾക്ക് എത്തിച്ചേർന്നത് ശരിയാണ് എന്നത് ഉറപ്പുവരുത്താൻ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ഉമ്മത്തിനെയാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകം തെരഞ്ഞെടുത്ത് അനുയായികളായി നൽകിയത് എന്നത് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇമാം അബൂ ജാഫർ തഹാവി പറയുകയാണ്: വനുഹിബ്ബു അസ്ഹാബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ അനുയായികളെയും നമ്മൾ സ്നേഹിക്കുന്നു. വലാ നുഫ്രിതു ഫീ ഹുബ്ബി അഹദി മിൻഹും, അവരിൽ ഒരാളുടെയും വിഷയത്തിൽ നാം അതിരി കവിയുകയില്ല. വലാ നതബറഉ മിൻ അഹദിഹിം, അവരിൽ ഒരാളിൽ നിന്നും നാം ഒഴിവാകുകയുമില്ല. വനുബ്ഗിദു മൻ യുബ്ഗിദുഹും വബിഗൈരിൽ ഖൈരി യദ്കുറുഹും, അതേപോലെ സഹാബിമാരോട് വെറുപ്പും പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ആളുകളോട് നാം വെറുക്കുകയും അവരിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. വലാ നദ്കുറുഹും ഇല്ലാ ബിഖൈർ, സഹാബിമാരെ സംബന്ധിച്ച് നല്ലതല്ലാതെ നമ്മൾ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യില്ല. വഹബ്ബുഹും ദീനുൻ വ ഈമാൻ, അവരെ ഇഷ്ടപ്പെടുക എന്നത് ദീനിന്റെയും ഈമാനിന്റെയും ഇഹ്സാനിന്റെയും ഭാഗമാണ്.
വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖുൻ വതുഗ്യാൻ, അവരെ വെറുക്കുക എന്നത് കുഫറാണ്, സത്യനിഷേധമാണ്, കാപട്യമാണ്, അതേപോലെ തന്നെ തുഗ്യാൻ അതിരുകവിയലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരെ ഒരാളെയും നമ്മൾ വെറുക്കുകയില്ല. അതേപോലെ ഷിയാക്കൾ ചെയ്തതുപോലെ അവരുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞ് അവരെ നാം സ്നേഹിക്കുകയും ചെയ്യില്ല. അതിരുകവിഞ്ഞ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് പിന്നീട് അവരെ അവരുടെ സ്ഥാനത്ത് നിന്ന് ഉയർത്തി പ്രവാചകന്മാരുടെ സ്ഥാനത്തിലേക്കോ അതല്ലെങ്കിൽ ഉലൂഹിയത്തിന്റെ സ്ഥാനത്തിലേക്കോ ഉയർത്തുക. റാഫിദികൾ ചെയ്തതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബിമാരെയൊക്കെ അവർ ഉയർത്തി ഉലൂഹിയത്തിന്റെ പദവിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന, പ്രാർത്ഥനകൾ കേൾക്കുന്ന, മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുന്ന ഉലൂഹിയത്തിന്റെ സിഫാത്തുകളാണ് ഇവർക്കൊക്കെ ഷിയാക്കൾ ചാർത്തിക്കൊടുത്തിട്ടുള്ളത്. അവരിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മളുടെ നിലപാട്. സഹാബിമാർക്ക് അവർക്ക് അള്ളാഹുവും റസൂലും നൽകിയ സ്ഥാനം നമ്മൾ നൽകുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. വലാ നതബറഊ മിൻ അഹദി മിൻഹും, നാസുബിയാക്കൾ ചെയ്യുന്നത് പോലെ, അതായത് അലി റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളെയും ഒക്കെ വലിസിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നാസിബികൾ, യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റൂല. നേരത്തെ അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും വെറുക്കാനും പറ്റൂല. അവർ രണ്ട് പക്ഷത്തുള്ള ആളുകളുണ്ട്. നാസിബിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്നു, റാഫിദികൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നു, അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ തെറി പറയുന്നു. യഥാർത്ഥത്തിൽ അവരെല്ലാവരെയും തെറി പറയുകയാണ് അവരിൽ ചിലരെ തെറി പറയുന്നതിലൂടെ റാഫിദിയാക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അഹ്ലു സുന്നയുടെ നിലപാട്. അവരെ സംബന്ധിച്ച് നല്ലതല്ലാതെ നമ്മളൊന്നും പറയുകയില്ല. ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ അവർക്കിടയിൽ ഉടനെടുത്ത യുദ്ധങ്ങളും പ്രശ്നങ്ങളും അതിനെ സംബന്ധിച്ച് ഒന കുഫു അമ്മാ ഷജറ ബൈനഹും, അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നാം ഒന്നും സംസാരിക്കുകയില്ല. അള്ളാഹു അവരോട് ഏറ്റുമുട്ടുന്നതിൽ നിന്ന് നമ്മളുടെ കൈകളെ ശുദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിമാനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് നമ്മുടെ നാവിനെയും നാം ശുദ്ധമാക്കണം എന്ന് മഹാന്മാരായ അയ്മത്തുകൾ പറയാറുണ്ടായിരുന്നു. വനുസ്മിത്തുൽ ഖിലാഫത്ത് ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവ്വലൻ ലി അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ഉമ്മത്തിന് നേതൃത്വം നൽകി നയിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് ഖിലാഫത്തിന് അർഹനെന്നും അദ്ദേഹത്തിന്റെ സഹാബിമാരെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തതായിരുന്നുവെന്ന് നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. തഫ്ദീലൻ ലഹു വതഖദീമൻ അലാ ജമീഇൽ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും അഫ്ദലായത്, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും മുൻഗണന വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് നാം വിശ്വസിക്കുന്നു. സുമ്മ അലി ഉമർ ബിനുൽ ഖത്താബ് സുമ്മ ഉസ്മാൻ സുമ്മ അലി റളിയല്ലാഹു അൻഹു വഹുമുൽ ഖുലഫാഉർ റാഷിദൂൻ വല്ലഇമ്മത്തുൽ മഹ്ദൂദു വല്ലഇമ്മത്തുൽ മുഹ്തദൂൻ. പിന്നീട് ഉമർ ബിൻ ഖത്താബിന്, അതിനുശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതിനുശേഷം അലി ബിൻ അബി താലിബ്, അവരെ സംബന്ധിച്ചാണ് ഖുലഫാഉർ റാഷിദുകളെന്നും അയ്മത്തുൽ മുഹ്തദൂൻ എന്നും ഹദീസുകൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിര്യാണ ശേഷം, വഫാത്തിന് ശേഷം നമ്മൾക്കറിയാം ആരെയാണ് ഖലീഫയാക്കേണ്ടത് എന്ന വിഷയത്തിൽ സഹാബിമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതിന് കാരണം, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി ഇന്ന സഹാബിയാണ് ഖലീഫയാവേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിര്യാണം സഹാബിമാർക്ക് ഏൽപ്പിച്ച ആഘാതമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അവരുടെ മുന്നിലുണ്ടായിരുന്നത്, നേതൃത്വം വഹിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന വിഷയം പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത വിധം പല സഹാബിമാർക്കും ബുദ്ധിഭ്രമം സംഭവിച്ചു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ ഞാൻ ഈ വാളുകൊണ്ട് വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദ് നബിയുടെ അടുക്കൽ നിൽക്കുകയുണ്ടായി. മറ്റു ചില സഹാബിമാർ വിഷമം കൊണ്ട് മദീനയിൽ നിന്ന് ഓടിപ്പോവുകയുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ ഇരുണ്ട ദിനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം. അത് അംഗീകരിച്ച് ഉൾക്കൊണ്ടു വന്നപ്പോൾ പിന്നെ ഇനി എങ്ങനെ മുന്നോട്ടു പോകും എന്ന അവരുടെ ചിന്തയാണ് അവർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണം.
അൻസാരികളായ സഹായിമാര് വിചാരിച്ചു മുഹാജിറുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വന്നവരാണ്, അവരൊരു പക്ഷേ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അവിടെ ജീവിച്ചേക്കുകയും ചെയ്തേക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മദീനയുടെ പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിക്കാൻ നമ്മൾക്കൊരു നേതാവ് വേണം. അതുകൊണ്ട് നമ്മുടെ മദീനയിലെ ഏറ്റവും ശ്രേഷ്ഠനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾക്ക് ഖലീഫയായി തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ യോഗം ചേർന്നത്. ആ വിവരം അറിഞ്ഞ ഉടനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അതേപോലെ ഉമർ ബിൻ ഖത്താബ് തുടങ്ങിയ സഹാബിമാരൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ചില വാചകങ്ങൾ എന്റെ മനസ്സിൽ ഓർത്തുവച്ചു, പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇരിക്കുക, ഞാൻ സംസാരിക്കാം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അവരോട് സംസാരിച്ചത്. സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, മിന്ന അമീറുൻ വമിൻകും അമീർ, നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അമീർ, മക്കയിൽ വന്ന നിങ്ങളുടെ കൂട്ടത്തിലും ഒരു അമീർ. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബും ഒക്കെ പ്രതികരിക്കുകയുണ്ടായി, നഹ്നുൽ ഉമറ വഅൻതുമുൽ ഉസറ, ഞങ്ങളിൽ നിന്നാണ് അമീർ വേണ്ടത്, നിങ്ങളിൽ നിന്നാണ് മന്ത്രിമാർ വേണ്ടത്, അതിന് സഹായികളായി വേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെയും അതേപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവരിൽ രണ്ടുപേരിൽ ഒരാളെ ബയ്യത്ത് ചെയ്യുക. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയുണ്ടായി, റളിയഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ദീനിന അഫലാ നർല്ലാഹു ലിദുനിയാന ഫഅയ്യുഹും യതീബു ലിനഫ്സിഹി അൻ യതഖദ്ദമ അലാ അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ദീനിനു വേണ്ടി നേതൃത്വം നൽകാൻ നമുക്ക് നിശ്ചയിച്ചു തന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുകൊണ്ട് ആർക്കാണ് മനസ്സിൽ ധൈര്യം വരിക അബൂബക്കറിന്റെ മുമ്പിൽ നിൽക്കാൻ, അതുകൊണ്ട് ഉബ്സുത്തു യദക ഉബായിഉക, അബൂബക്കർ അബൂബക്കറിനോട് പറഞ്ഞു, നിങ്ങൾ കൈനീട്ടുക, നിങ്ങൾക്ക് ഞങ്ങൾ ബയ്യത്ത് നൽകാം. അതുകൊണ്ട് തന്നെ അവരാ കാര്യം അംഗീകരിക്കുകയും അവിടെ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു കൂട്ടരും ഓടി വന്ന് ബയ്യത്ത് ചെയ്യുകയുണ്ടായി എന്നാണ് ചില ചരിത്രത്തിൽ പറയുന്നത്. അതല്ല, അതിനുശേഷം അവരെല്ലാവരും പള്ളിയിലേക്കെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ സംസ്കരണം പൂർത്തിയായി മറവ് ചെയ്തതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ബയ്യത്ത് സ്വീകരിക്കാനെത്തി. ആ സമയത്ത് ഒന്നാമതായി അലി റളിയല്ലാഹു അൻഹു ആണ് ഓടി വന്ന് ബയ്യത്ത് ചെയ്തത് എന്നാണ് സഹിഹ റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. ചുരുക്കത്തിൽ സഹായിമാർക്കിടയിലെല്ലാം ഐക്യകണ്ഠേന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബയ്യത്ത് ചെയ്യണമെന്ന ചിന്തയുണ്ടാവുകയും അങ്ങനെ അവർ ബയ്യത്ത് ചെയ്യുകയും ചെയ്യുകയുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ യോഗ്യൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിലും അവരോട് സൂചിപ്പിച്ചതാണ്, വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് അവരോട് റസൂൽ പറഞ്ഞു, അടുത്ത വർഷം നിങ്ങൾ വരിക. അപ്പൊ അവർ ചോദിക്കുകയുണ്ടായി, ഞാൻ വന്നിട്ട് നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയുണ്ടായി, ഫൈലം തജിദീനി ഫഅതി അബൂബക്കർ, നിനക്ക് എന്നെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതായത് ഞാൻ മരണപ്പെട്ടാൽ, നീ അബൂബക്കറിനെ സമീപിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ നോക്കുന്നവനായി അബൂബക്കർ ഉണ്ട് എന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്. അതേപോലെ നിരവധി സന്ദർഭങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു മന്ത്രിയെപ്പോലെ സഹായിയായുള്ളത് നമുക്കറിയാം. അള്ളാഹു ഏറ്റവും പ്രശംസിച്ചു പറഞ്ഞ ഹിജറയിലെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിരുന്നു. ഏത് സ്ഥലത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുമ്പോൾ അബൂബക്കറിനെ കൂട്ടിയായിരുന്നു പുറപ്പെടാറുള്ളത്. പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കറിന്റെ സ്ഥാനം അവർക്ക് വ്യക്തമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ കഠിനമായ രോഗബാധിതനായി കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ അവസാനത്തിൽ ഒരു പേനയും എഴുതാനുള്ള ഉപകരണങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിലെ എഴുത്ത് വിദ്യ നമുക്കറിയാം, ഇന്നത്തെ പോലെ പേപ്പറുകളോ ആധുനിക പേനകളോ ഇല്ല, മറിച്ച് എല്ലിലും തോലിലും കല്ലിലുമൊക്കെയാണ് അവർ കൊത്തി എഴുതി വെക്കാറുള്ളത്. ആ എഴുത്തുപകരണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പല ആളുകളും, എവിടെയാണ് പേന, എവിടെയാണ് എഴുതാനുള്ള കല്ലുകള്, പാളികള്, ഈന്തപ്പന പരമ്പുകള് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി, അവിടെ ബഹളുണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അവർ താനക്ക് പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, ഇനി പ്രത്യേകം ഒരു വസിയത്തിന്റെ ആവശ്യമില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോവുക. അത് കേട്ടുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ച വസിയത്ത് മുടക്കിയവർക്കാണ് സർവനാശം
എന്ന് വിവർദാനുഹുവിനെ ആക്ഷേപിക്കാറുണ്ടായിരുന്നു. എന്തായിരുന്നു വിശ്രദായ സമാത്തങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ച വസിയത്ത്? അലി റളിയല്ലാഹുവിന് ഖിലാഫത്ത് കൊടുക്കണമെന്നായിരുന്നോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ ആ ദിവസങ്ങളിൽ തന്നെ എല്ലാവരും പുറത്തു പോയതിനു ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, നീ നിന്റെ സഹോദരനെ വിളിക്കുക, എഴുതാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരിക, ഞാൻ എഴുതട്ടെ. യഹബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ല അബൂബക്കർ, അബൂബക്കറിനെ അല്ലാതെ അള്ളാഹുവും റസൂലും വിശ്വാസികളും സമ്മതിക്കുകയില്ല എന്ന കാര്യം ഞാൻ എഴുതട്ടെ. ഹത്താ ലാ യതമന്ന മുതമന്നിൻ, എന്റെ മരണത്തിന് ശേഷം ആഗ്രഹമുള്ള ഒരാളും ഞാനാണ് അതിന് കൂടുതൽ അർഹൻ എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി അബൂബക്കറിന്റെ പേരിൽ ഞാൻ വസിയത്ത് എഴുതട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ വിചാരിച്ചത് എന്നത് സഹിയായ ഹദീസുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും സഹാബിമാർക്ക് അതിനുള്ള സൂചന കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞതാണ്, ഈ ഉമ്മത്തിൽ പ്രവാചകന്മാർക്ക് ശേഷം, ലോക ജനതയിൽ പ്രവാചകന്മാർക്ക് ശേഷം സൂര്യൻ ഉദിച്ചിട്ടില്ല അബൂബക്കർ എന്ന വ്യക്തിയുടെ തലക്ക് മുകളിലല്ലാതെ. അത്രയും ശ്രേഷ്ഠനാണ് അബൂബക്കർ സിദ്ദീഖ്. പ്രവാചകന്മാർക്ക് ശേഷം ആദ്യമായി സ്വർഗത്തിൽ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെയുള്ള നിരവധി ഹദീസുകളിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇമാം അബൂ ജാഫിർ തഹായി പറയുന്നത്, തഫ്ളീലൻ ലഹു വ തഖദീമൻ അലാ ജമീഇൽ ഉമ്മ, അബൂബക്കറിനാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഷിയാക്കളെ വിശ്വസിക്കും പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് അടിച്ചു മാറ്റിയതല്ല. അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു യഥാർത്ഥത്തിൽ ഖിലാഫത്ത് അർഹിക്കുന്നത്. ഇനി ഖിലാഫത്ത് അബൂബക്കറിനെ കൊടുത്താൽ തന്നെ ശ്രേഷ്ഠതയുള്ളത് അബൂബക്കറിനല്ല, ഉമറിനല്ല, മറിച്ച് അലി റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് ജൽപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുറ്റകരമായ വാദമാണ്. ഈ ഉമ്മത്ത് ശ്രേഷ്ഠകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പഠിപ്പിച്ചതും ഈ ഉമ്മത്ത് വിശ്വസിക്കുന്നതും അബൂബക്കറിനാണ് ശ്രേഷ്ഠത എന്നതാണ് അഹ്ലു സുന്നാ. സഹായിമാർക്കിടയിൽ അബൂബക്കറിലേറെ അലിക്കാണ് ശ്രേഷ്ഠത എന്ന് വിശ്വസിക്കുന്നവൻ ഏറ്റവും ചുരുങ്ങിയത് സുന്നിയല്ല, അവൻ ഷിയാക്കളും റാഫിദികളിലുമാണ് പെടുക. വഹുമുൽ ഖുലഫാഉർ റാഷിദൂൻ, അബൂബക്കറിന് ശേഷം പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുത്തത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കറിനോടൊത്ത് ഏത് സമയവും ഉണ്ടാവാറുണ്ടായിരുന്നത് ഉമർ ബിൻ ഖത്താബാണ്. നമ്മൾക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, കൂടെ അബൂബക്കറും ഉമറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി, കൂടെ അബൂബക്കറും ഉമറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിക്കിറങ്ങി, കൂടെ അബൂബക്കറും ഉമറും എന്ന് നമുക്ക് അസംഖ്യം ഹദീസുകളിലൂടെ കാണാൻ പറ്റും. അതേപോലെ ഉമറിന്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. കാനത്ത് ബനു ഇസ്രായീൽ യസൂസുഹുമുൽ അംബിയ കുല്ലമാ ഹലക നബി ഖലഫഹു നബി, അവരുടെ ഉമ്മത്തിനെ നയിക്കാറുണ്ടായിരുന്നത് പ്രവാചകന്മാരാണ്. ഒരു പ്രവാചകന്റെ നിര്യാണത്തിന് ശേഷം അടുത്ത പ്രവാചകൻ വരും, എന്നാൽ എനിക്ക് ശേഷം പ്രവാചകന്മാരില്ല, എനിക്ക് ശേഷമുള്ളത് എന്റെ ഉമ്മത്തിൽ ഇൽഹാമുകൾ ലഭിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ഉമർ ബിൻ ഖത്താബാണ് എന്ന് പറയുകയുണ്ടായി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സമാതങ്ങൾ പറയുകയുണ്ടായി, നിങ്ങളൊരു വഴിയിൽ പ്രവേശിച്ചാൽ സലക്ക ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജികയാ ഉമർ, നിങ്ങളൊരു വഴിയിലൂടെ പ്രവേശിച്ചാൽ പിശാജ് ആ വഴി മാറ്റി വേറെ വഴിയിലൂടെ പോകുമെന്നാണ്. അങ്ങനെ പിശാജിന് പോലും ഭയമുള്ള ശ്രേഷ്ഠവാനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അൽ മുഹദ്ദസ് അൽ മുൽഹം, അള്ളാഹു ഹക്ക് തോന്നിപ്പിച്ച് കൊടുക്കാറുള്ള വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറയുകയുണ്ടായി, ഉമറിന്റെ മനസ്സിലും ഉമറിന്റെ നാവിലും അള്ളാഹു സത്യത്തെ വെച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആശയത്തെയും അഭിപ്രായത്തെയും സത്യപ്പെടുത്തിക്കൊണ്ട് നിരവധി തവണ ഖുർആനിൽ അള്ളാഹു ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷയെ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ വിവാഹം ചെയ്ത പോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ വിവാഹം ചെയ്തു. രണ്ടുപേരും നമ്മളുടെ ഉമ്മമാരാണ് എന്നതാണ് നമ്മളുടെ വിശ്വാസം. അതിനുശേഷം സുമ്മ അലി ഉസ്മാൻ, പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കറിന്റെ വഫാത്തിന് ശേഷം ഉമറിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തതാണ് ഖലീഫയാക്കണമെന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു സഹാബിമാർക്കിടയിൽ ഒരു കൂടിയാലോചനാ സമിതിയെ പ്രഖ്യാപിക്കുകയും അവരുടെ ദിവസങ്ങളോളം നീണ്ട കൂടിയാലോചനകൾക്കും അന്വേഷണത്തിനും ശേഷമാണ് അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തത്. ഇസ്ലാമിക ലോകത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ശൂറയ്ക്ക് ശേഷം തെരഞ്ഞെടുത്ത ഒരു ഖലീഫ ഉണ്ടായിട്ടില്ല. അത്രയും ജനാധിപത്യ രൂപത്തിലും അതേപോലെ മഷൂറയിലൂടെയുമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അവർ തെരഞ്ഞെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ ഒരാളുടെ നിര്യാണ ശേഷം മറ്റൊരാൾ എന്ന രൂപത്തിൽ വിവാഹം ചെയ്തതുകൊണ്ടാണ് ദിന്നൂറൈൻ എന്ന പേര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
പരിക്കേരിക്കുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് കടന്നു വന്നു. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് കടന്നു വന്നു. മൂന്നാമത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കയറി വന്നു. ഉസ്മാൻ താനു കയറി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത് തുടയിൽ നിന്ന് അല്പം പുറത്തു കാണുന്ന രൂപത്തിലായിരുന്നു. ഉസ്മാൻ താനു കയറി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം ശരിയായി ഉടുത്തു. അതിനെ സംബന്ധിച്ച് പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കേണ്ടായി, അള്ളാഹുവിന്റെ ദൂതരെ, അവർ രണ്ടുപേരും കയറി വന്നപ്പോ നിങ്ങൾ പഴയ രൂപത്തിൽ തന്നെയായിരുന്നു ഇരുന്നത്, ഉസ്മാൻ വന്നപ്പോൾ നിങ്ങൾ എന്താണ് ശരിക്കിരിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ അസ്തഹിയ മിൻ റജുലിൻ തസ്തഹിയ മിൻഹുൽ മലായിക്ക, അല്ലയോ ആയിഷ, മലായിക്കത്തുകൾ പോലും നാണിച്ചു പോകുന്ന ഒരു മഹാനിൽ നിന്ന് ഞാൻ ലജ്ജ പുലർത്തണ്ടേ എന്ന് ചോദിക്കേണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ഖുർആനിന്റെ വിഷയത്തിൽ കടപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം കടപ്പെട്ടിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഖുർആൻ ക്രോഡീകരിച്ചത്. പിന്നീട് അതിന്റെ ശരിയായ ലിപിയിൽ ക്രോഡീകരിച്ച് ഇസ്ലാമിക ലോകത്തേക്കെല്ലാം അയച്ചു കൊടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പകർത്തുകയും ചെയ്ത മഹത്തായ ഖലീഫയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് അലി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം നമ്മൾക്കറിയാം. ഖൈബർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നാളെ അള്ളാഹു നമ്മൾക്ക് ഇത് തുറന്നു തരും, വിജയം നമ്മൾക്ക് നൽകും ഒരു വ്യക്തിയുടെ കൈകളിലൂടെ. ആ വ്യക്തി അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുകയും അള്ളാഹുവും റസൂലും അയാളെ സ്നേഹിക്കുകയും ചെയ്യും. ആ വ്യക്തിയെ നാളെ പ്രഖ്യാപിക്കുന്നതാണ്. പിറ്റേ ദിവസം സഹായിമാരെല്ലാവരും ഒരുമിച്ചുകൂടി അവർക്ക് പറയുന്നത്, എനിക്ക് ആദ്യമായി എന്റെ ജീവിതത്തിൽ സ്ഥാനം മോഹിച്ചത് അന്നാണ് ഞാൻ. പല ആളുകളും തള്ളവിരൽ ഇങ്ങനെ ഉയർന്നു നിന്നു, എന്നെ കാണാത്തോണ്ട് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാതെ പോകണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് റസൂലിന്റെ ചോദ്യം, അയ്ന അലി ഇബ്നു അബി താലിബ്, എവിടെ പോയി അലി? അപ്പൊ അലി സദസ്സിലില്ല, അദ്ദേഹത്തിന് ചെങ്കണ്ണ് ബാധിച്ച് കിടപ്പിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞു. കണ്ണുകളിൽ തുപ്പുനീര് വെച്ചു കൊടുത്തു, അസുഖം ഭേദമായി. എന്നിട്ട് കൈകളിൽ പതാക ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉൽഫുദ് അല അരിസ്ലിക്ക്, നീ ഖൈബർ കോട്ടയിലേക്ക് പ്രവേശിക്കുക, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അതിന് സന്നദ്ധനല്ലെങ്കിൽ അവരോട് പോരാടുക എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധവേളയിൽ സഹായിമാരെയും കൂട്ടി പുറപ്പെടുകയാണ്. ആ സമയത്ത് മദീനയിലെ ഖിലാഫത്ത് ഏൽപ്പിച്ചത്, മദീനയിലെ ചുമതല ഏൽപ്പിച്ചത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തിന് വിഷമമായി. അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങൾ സഹായിമാരെ എല്ലാവരെയും കൂട്ടി ശത്രുക്കളോട് പോരാടാൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുമ്പോ സ്ത്രീകളെയും കുട്ടികളെയും കാക്കാൻ വേണ്ടി മദീനയിൽ ഒറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, അലാ തർള അൻ തകൂന മിന്നി ബിമൻസിലത ഹാറൂന മിൻ മൂസാ, മൂസാ നബി അലൈഹി സ്വലാമിന് ഹാറൂൻ എന്ന പോലെ എനിക്കൊരു സഹായിയായിരിക്കാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹാനായ സഹാബിയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഈ നാലാളെയുമാണ് ഖുലഫാഉ റാഷിദുകൾ എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കാലശേഷം നിങ്ങൾ ഒരുപാട് ഫിത്നകളും ഫസാദുകളും കുഴപ്പങ്ങളും കണ്ടേക്കാം. ആ സമയത്ത് അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഉ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങൾ കരങ്ങൾ കൊണ്ട് മുറുകെ പിടിക്കുകയും അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചിപ്പിക്കുകയും ചെയ്യുക അവരുടെ സുന്നത്തിനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിനുശേഷം വഅന്നൽ അശറത്തൽ മുബശ്ശരീൻ ലദീനം സമ്മാഹും റസൂൽ വഅന്നൽ അശറത്തൽ ലദീന സമ്മാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബശ്ശറഹും ബിൽ ജന്ന നശ്ഹദു ലഹും ബിൽ ജന്നതി അലാ മാ ശഹിദ ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം പിന്നീട് അശറത്തൽ മുബശ്ശരീങ്ങൾ, ആ പത്തില് നാലു പേര് ഈ പറഞ്ഞ ആളുകൾ തന്നെയാണ്. അതിനുശേഷം പിന്നീട്, അതായത് അബൂബക്കർ സിദ്ദീഖിനും ഉമർ ബിൻ ഖത്താബിനും ഉസ്മാൻ ബിൻ അഫ്ഫാനും അലിക്കും ശേഷം ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ, സുബൈർ ബിൻ അവ്വാം, സയ്യിദ് ബിൻ അബി വക്കാസ്, സയ്യിദ് ബിൻ ഉസൈദ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബു ഉബൈദ് അൽ ജറാഹ്, ഈ ആറു പേരാണ്. ഈ ആറു പേരും ഖുലഫാഉ റാഷിദീനിൽപ്പെട്ട നാല് സഹായിമാരും ചേർന്നാൽ പത്തായി. എന്തുകൊണ്ടാണ് അവരെ അശറത്തുൽ മുബശ്ശിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഒരുപാട് സഹായിമാർക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട് സ്വർഗം കൊണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹു സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സഹായിമാരിൽപ്പെട്ട മറ്റു പല വ്യക്തികൾക്കും ഒക്കാശ റളിയല്ലാഹു അൻഹുവിന് സ്വർഗമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും സഹായിമാർക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്.
വിസ്ലാഹി സമാധാനങ്ങളുടെ പേരമക്കളായിരുന്ന ഹസൻ ഹുസൈൻ സയ്യിദാ ശബാബി അഹിൽ ജന്ന എന്നാണ് നബിസ്വല്ലാഹി സമാധാനങ്ങളെ വിശേഷിപ്പിച്ചത്. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് എന്നാണ്. അതേപോലെ ഫാത്തിമ റളിയല്ലാഹുഅൻഹയ്ക്കും ആയിഷ റളിയല്ലാഹുഅൻഹയ്ക്കും ഖദീജക്കും ഒക്കെ റളിയല്ലാഹുഅൻഹ അൻഹുന്ന അജ്മഈൻ അവർക്കെല്ലാം സ്വർഗമുണ്ടെന്ന് നബിസ്വല്ലാഹി സമാധാനങ്ങൾ അറിയിച്ചതാണ്. അതേപോലെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുഅൻഹു ബിമ സബഖ്തനി ഇലൽ ജന്ന എനിക്ക് മുന്നേ സ്വർഗത്തിലൂടെ നടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ അവസരം ലഭിച്ചു എന്ന് നബിസ്വല്ലാഹി സമാധാനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഉക്കാശ ബിൻ മഹ്സിൻ റളിയല്ലാഹുഅൻഹുവിന് സ്വർഗമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ അബ്ദുല്ലാഹി ബിൻ ഹറാം തുടങ്ങി നിരവധി സഹായിമാർക്കൊക്കെ നബിസ്വല്ലാഹി സമാധാനങ്ങൾ സ്വർഗമുണ്ടെന്ന് അറിയിച്ചതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്ത് പേരെ അങ്ങനെ അറിയപ്പെടാൻ കാരണം? അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ ഒരുമിച്ച് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന, ത്വൽഹ ഫിൽ ജന്ന, സുബൈർ ഫിൽ ജന്ന എന്നങ്ങനെ പത്ത് പേരെയും ഒരുമിച്ച് ഒരു ഇരിപ്പിൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച കാരണത്താലാണ്. അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സഹാബിമാര്. ഒമൻ അഹ്സനൽ ഖൗല ഫി അസ്ഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ അനുയായികളെ സംബന്ധിച്ച് നല്ല അഭിപ്രായം പ്രകടിപ്പിക്കുകയും വസുവാജിഹി ത്വാഹിറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ പത്നിമാരെ സംബന്ധിച്ചും നല്ല അഭിപ്രായം വെച്ച് പുലർത്തുകയും പറയുകയും ചെയ്താൽ മിൻകുല്ലി ദനസിൻ എല്ലാ അഴുക്കുകളിൽ നിന്നും അവർ ശുദ്ധരാണ് എന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി മാത്തങ്ങളുടെ പത്നിമാരെ സംബന്ധിച്ച് ഷിയാക്കൾ പറയാറുള്ളത് അവരൊക്കെ മുർത്തദ്ദുകളായി പോയി എന്നാണ്. നഊദു ബില്ലാ. ഖറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാഅത നൂഹിൻ വഇംറാഅത ലൂത്ത്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെയും അതേപോലെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ഭാര്യമാരെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയും പത്നിമാരും ഒക്കെ മോശക്കാരായിരുന്നു എന്ന് ഷിയാക്കൾ പ്രചരിപ്പിക്കാറുണ്ട്. നഊദു ബില്ലാ. അതുകൊണ്ടായിരിക്കാം ഭൂമിയിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിശുദ്ധി വാനലോകത്ത് നിന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചത്. അതിന് കാരണമായി പ്രവർത്തിച്ചത് ഹാദിസത്തുൽ ഇഫ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞു വരുത്തപ്പെട്ട മോശമായ പ്രവൃത്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10-40 ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പ്രയാസപ്പെട്ടു. അതിനുശേഷമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും അത് നിങ്ങൾക്കൊരു ഉപദ്രവമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, നിങ്ങൾക്കൊരു നന്മയാണ് അതിലൂടെ ഉണ്ടായത് എന്ന് പറയുകയാണ്. അതെ, ആയിഷ റളിയല്ലാഹു അൻഹ വിശുദ്ധയാണ് എന്ന കാര്യം അള്ളാഹു ഖുർആനിലൂടെ അവതരിപ്പിക്കാനുണ്ടായ സാഹചര്യം അതായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ഷിയാക്കളുടെ ഈ ആരോപണത്തിന് ഇത്ര ശക്തമായ മറുപടി പറയാൻ അഹ്ലു സുന്നക്ക് സാധിക്കുമായിരുന്നില്ല. അതേപോലെ തന്നെ ദുര്രിയാത്തിൽ മുഖദ്സീന മിൻ കുല്ലി രജിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളെ ദുര്രിയത്തുകൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അതേപോലെ സൈദിന്റെ മക്കൾ അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ കുടുംബങ്ങൾ അവരെല്ലാവരും വിശുദ്ധവാന്മാരായിരുന്നു എന്ന് വിശ്വസിക്കുക. അവരെല്ലാവരും മഅസൂമികളാണെന്നോ അവരുടെ അടുക്കലാണ് സ്വർഗമെന്നോ അവരാണ് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടതെന്നോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവർ മോശക്കാരായിരുന്നില്ല, അവർ ശ്രേഷ്ഠവാന്മാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാരണത്താൽ അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതാണ് എന്ന കാര്യം വിശ്വസിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഖദീർ ഹുംബ എന്ന തടാകത്തിനടുത്ത് വെച്ച് സഹാബിമാരൊന്ന് ഉപദേശിക്കേണ്ടായി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അലൈക്കും ബി കിതാബല്ലാഹ് അലൈക്കും ബി കിതാബില്ലാ തമസ്സകൂ ബിഹ എന്റെ മരണശേഷം നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ സുന്നത്തും മുറുകെ പിടിക്കുക. എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനോട് നല്ല രൂപത്തിലായിരിക്കണം നമ്മൾ പെരുമാറുകയും അവരെ സംബന്ധിച്ച് നല്ലതായിരിക്കണം നമ്മൾ വിശ്വസിക്കുകയും ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള് ഹസൻ ഹുസൈൻ തുടങ്ങിയ സഹാബിമാര്, അലി റളിയല്ലാഹു അൻഹുവിന്റെയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യ പുത്രന്മാര് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ മക്കള്, അതേപോലെ ബനു ഹാഷിമിൽ തട്ടപ്പെട്ട കുടുംബങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് എന്നാണ് അറിയപ്പെടുന്നത്. സകാത്ത് നൽകൽ ഭക്ഷിക്കൽ നിഷിദ്ധമായ കുടുംബങ്ങളാണ് അഹ്ലു ബൈത്ത് എന്നറിയപ്പെടുന്നത്. അവര് ഖിയാമത്ത് നാൾ വരെ ഉണ്ടായേക്കാം. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തിന്റെ പേരിൽ സ്നേഹവും ബഹുമാനവും ആദരവും വെച്ച് പുലർത്തൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അവരെല്ലാവരും സ്വർഗക്കാരനായിക്കൊള്ളുന്നില്ല. അവർ അഹ്ലു ബൈത്തിൽ പെടാനുള്ള ഒന്നാമത്തെ നിബന്ധന അവർ വിശ്വാസികളായിരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അടുത്ത വ്യക്തികളായിരുന്നു അബൂ താലിബ്, അതേപോലെ തന്നെ അബൂലഹബ് നബിയുടെ പിതാവിന്റെ സഹോദരന്മാരാണ്. അവരെല്ലാം നരകത്തിലാണ് എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പ്രതിപാദിച്ച കാര്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായിമാരെ സംബന്ധിച്ചും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ചും നല്ലത് പറയുകയും വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ബരിഅ മിനൻ നിഫാഖ്,
അവനെ കാപട്യത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും യഥാർത്ഥ വിശ്വാസിയായിരിക്കുകയും ചെയ്യും എന്നാണ് അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിമാരെ സംബന്ധിച്ചും ഖുലഫാഉ റാഷിദുകളെ സംബന്ധിച്ചും അതേപോലെ ഈ ഉമ്മത്തിന്റെ ആദിമ തലമുറയെ സംബന്ധിച്ചും നല്ല ഇത് വിചാരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമ്മോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. മുഹാജിറുകളെ സംബന്ധിച്ചും അൻസാരികളെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ട് അല്ലാഹു പ്രശംസിച്ചു പറയുകയാണ്, അവർ സാബിഖീങ്ങളാണ്, അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, അല്ലാഹു അവരെ ഇഷ്ടപ്പെടുകയും അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നത്, വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ, അവരുടെ കാലശേഷം വരുന്ന ആളുകൾ പ്രാർത്ഥിക്കും, എന്ത്, റബ്ബന ഉഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മുമ്പ് ഈമാൻ സ്വീകരിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അവര്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകളോട് യാതൊരു തരത്തിലുമുള്ള വിദ്വേഷവും പകയും ഞങ്ങളുടെ മനസ്സിൽ അവശേഷിപ്പിക്കരുതേ എന്നും പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, അല്ലാഹുവേ നീ അങ്ങേയറ്റം കൃപയും കാരുണ്യവനും ഉണ്ടവനാണല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാണ്. അവരെ തെറി പറയും ബൽസിക്കുകയല്ല, മറിച്ച് അവർക്ക് പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയുമാണ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബി ഫവല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി ലൗ അൻഫക അഹദുക്കും മിസ്ല ദഹബി മിസ്ല ഉഹ്ദിൻ ദഹബ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു. നിങ്ങൾ എന്റെ അനുയായികളെ തെറി പറയാനോ ബൽസിക്കാനോ പാടില്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഉഹദ് പർവ്വതത്തിനോളം വലിയ സ്വർണം ചെലവഴിച്ചാലും സഹാബിമാര് ചെലവഴിച്ച ഒരു മുദ്ദിനോളം, ഒരു പിടിയോളം, അതിന്റെ പകുതിയോളം ഗോതമ്പ് ചെലവഴിച്ച അത്ര നിങ്ങൾക്ക് എത്താൻ പറ്റുകയില്ല എന്ന. ഇത് മക്കാഫത്തിന് ശേഷം മുസ്ലിമായ ആളുകളോട് ആദ്യകാലത്തെ സഹാബിമാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അപ്പൊ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ മുൻപന്മാരാണ്, അവരെ അല്ലാഹു പ്രീതിപ്പെട്ടിട്ടുണ്ട്, അവരിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കത്തക്ക സൽക്കർമ്മങ്ങൾ അവരതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷവും ചെയ്തേക്കാം. അതല്ലെങ്കിൽ ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചതുപോലെ അവരാ വിഷയത്തിൽ ഇമ്മാ മുജ്തഹിദൂന മുസീബൂൻ ഔ മുഖ്തിഊൻ, അവർ ഇജ്തിഹാദ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അബദ്ധം പറഞ്ഞതാണ്, അതിനവർക്ക് ഒരു പ്രതിഫലം ഉണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് ശരിയാണ് അവരുടെ നിലപാട് എങ്കിൽ അവർക്ക് രണ്ട് പ്രതിഫലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുവാദമില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായിമാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ.